യുവകലാ സാഹിതി ദുബായ് യൂണിറ്റ് ഒരുക്കുന്ന യുവകലാ സന്ധ്യ നാളെ നടക്കും. വെള്ളിയാഴ്ച ദുബായ് അൽ സഫ ജെഎസ്എസ് പ്രൈവറ്റ് സ്കൂളിൽ വെച്ചാണ് പരിപാടികൾ അരങ്ങേറുന്നത്. നാളെ വൈകിട്ട് അൽസഫ ജെഎസ്എസ് പ്രൈവറ്റ് സ്കൂളിൽ വെച്ചാണ് യുവകലാസാഹിതിയുടെ ഒരു സങ്കീർത്തനം പോലെ എന്ന പരിപാടി. പെരുമ്പടവം ശ്രീധരന്റെ വിഖ്യാത നോവൽ ഒരു സങ്കീർത്തനം പോലെയുടെ 25th വാർഷികം പ്രമാണിച്ചാണ് പരിപാടിക്ക് ആ പേര് നൽകിയിരിക്കുന്നത്. പെരുമ്പടവം ശ്രീധരൻ തന്നെയാണ് ചടങ്ങിലെ വിശിഷ്ടാതിഥിയും. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്യും. പെരുമ്പടവം ശ്രീധരനുമായുള്ള കുട്ടികളുടെ സംവാദത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക എന്ന് സംഘാടകർ അറിയിച്ചു. സംവാദം എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിൽ സാഹിത്യ കൃതികളെ കുറിച്ചോ ഒന്നും സംസാരിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അവരുടെ കുസൃതി ചോദ്യങ്ങളും മറ്റുമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കഥാകാരൻ്റെയും അദ്ദേഹം ഈ കഥയിലേക്ക് അല്ലെങ്കിൽ എഴുത്തിലേക്ക് വന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനുള്ള ഒരു അവസരമാണ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒന്നുപോലെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവം സാർ ഉണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമായി നമുക്ക് പറയാം. യുവകലാസാഹിതിയുടെ കലാസന്ധിക്ക് തൻ്റെ നോവലിൻ്റെ പേര് നൽകിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സാഹിത്യ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെയെന്നും പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞു. ഒരു സങ്കീർത്തനം പോലെ എന്നത് എൻ്റെ നോവലിൻ്റെ പേരാണ്. ആ പേര് തന്നെ ഈ യുവകലാസന്ധ്യക്ക് ഇട്ടതിൽ എനിക്കിതിൻ്റെ പ്രവർത്തകരോട് പ്രത്യേകമായ ഒരു നന്ദിയുണ്ട്. ഒരു സങ്കീർത്തനം പോലെ എഴുതിയിട്ട് 25 കഴിഞ്ഞു. എൻ്റെ സർഗാത്മക ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അതെന്ന് ഇപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി സന്തോഷത്തോടെ പറയാൻ കഴിയും. വർണ്ണാഭമായ കലാപരിപാടികളും യുവകലാസന്ധ്യയുടെ ഭാഗമായി നടക്കും. ഗായകരായ നിഖിൽ മാത്യു, ഡെൽസി നയനാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടിയും ശരത് കരാളപതിയുടെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടും വേദിയിലെത്തും. 2000 പേർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പെരുമ്പടവം ശ്രീധരൻ, യുവകലാസാഹിതി UAE വൈസ് പ്രസിഡന്റ് സുഭാഷ് ദാസ്, ജനറൽ സെക്രട്ടറി വിൽസൺ തോമസ്, സംഘാടക സമിതി ചെയർപേഴ്സൺ സർഗാറോയി, അജി കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.